നമസ്കാരം. അങ്ങനെ കോൺഗ്രസ് പാർട്ടി കോടതിയിലേക്ക് പോവുകയാണ്. അതായത് ബി ജെ പിയുടെ അടിപേരറുത്തിട്ട് കോൺഗ്രസ് അടങ്ങുള്ളൂന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കെതിരെ ആദായ നികുതി നോട്ടീസുകൾ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ അടുത്ത ആഴ്ച ഹർജി നൽകുകയും ചെയ്യും. 30 വർഷം മുമ്പുള്ള നികുതി ഇപ്പോൾ ചോദിക്കുന്നത് തർക്കമുന്നയിച്ചാവും കോടതിയിൽ സമീപിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കം ചട്ടലംഘനമാണെന്നും കോൺഗ്രസ് സുപ്രീം കോടതിയിൽ വാദിക്കുകയും ചെയ്യും. അതായത് കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ തന്നെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് നടത്തുന്ന ഈ കാട്ടത്തരം ചട്ടലംഘനമാണെന്ന് കോൺഗ്രസ് കൃത്യമായി കോടതിയിൽ വാദിക്കും. ഒപ്പം ബി ജെ പിയിൽ നിന്ന് നികുതി പിരിക്കാത്തതും കോടതിയിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്യും. കോൺഗ്രസിനെതിരായ സർക്കാരിന്റെ പ്രതികാര നടപടിക്കെതിരെ ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. കേരളത്തിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിൽ ധർണയും നടത്തും. തിരുവനന്തപുരം കവടിയാർ ആദായ നികുതി വകുപ്പ് ഓഫീസിന് മുന്നിലുള്ള ധർണ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യും. ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് നോട്ടീസ് അയച്ചത് ഈ നടപടി തന്നെ ജനാധിപത്യത്തെ തോക്കിലേറ്റുന്ന നടപടിയാണെന്നാണ് എം എം ഹസൻ പറഞ്ഞിരിക്കുന്നത്. ഏകാധിപത്യ രാജ്യങ്ങളിൽ പോലും ഇത്തരം നടപടികൾ കേട്ടുകേൾവി മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇന്നലെയാണ് കോൺഗ്രസിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത്. ആദായ നികുതി പുനർനിർണയ പ്രകാരം 2018-2021 കാലയളവിലെ 1700 കോടി രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസ്. 2017 മുതൽ 2021 കാലയളവിലെ ആദായ നികുതി പുനർനിർണയ നീക്കത്തിനെതിരായ കോൺഗ്രസിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് നോട്ടീസ് നൽകിയത്. പിഴയും പലിശയുമായി 1700 കോടി രൂപയാണ് അടയ്ക്കേണ്ടത്. നേരത്തെ 2014-17 കാലയളവിലെ 100 കോടി രൂപ അടയ്ക്കണമെന്ന നോട്ടീസ് കോൺഗ്രസിന് ലഭിച്ചിരുന്നു. അതേസമയം തന്നെ കോൺഗ്രസിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികളായ സി പി ഐക്കും തൃണമൂൽ കോൺഗ്രസിനും സി പി എമ്മിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. 15 കോടി അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടിയെല്ലാം വന്നിരിക്കുന്നത്. 22 കോടി രൂപയുടെ വരുമാനം കണക്കാക്കി 15.59 കോടി രൂപയാണ് പിഴയിട്ടിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതായി സി പി എം അറിയിച്ചു. സി പി ഐക്ക് 11 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പഴയ പാൻ കാർഡ് ഉപയോഗിച്ച് ടാക്സ് റിട്ടേൺ ചെയ്തതിലാണുള്ള കുടിശ്ശികയും പാൻ കാർഡ് തെറ്റായി രേഖപ്പെടുത്തിയതിനാണ് പിഴയും അടക്കമാണ് 11 കോടി എന്നാണ് നോട്ടീസിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസിയുടെ ഈ നടപടി ഉണ്ടാകുന്നത്. ഇതുവഴി പ്രതിപക്ഷ പാർട്ടികൾ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. കോൺഗ്രസിനെ പാപ്പരാക്കുകയാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ശക്തമായി ആരോപിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാൻ എല്ലാ വഴികളും നോക്കുകയാണെന്ന് ബി ജെ പി. ഇ ഡിയുടെ നടപടി നടക്കാതായപ്പോൾ ആദായ നികുതി വകുപ്പിനെ ഇറക്കി. മോദി പരിഭ്രാന്തനാണെന്നും തൃണമൂൽ കോൺഗ്രസിൻ്റെത് സകേത് ഗോഖലെ എം പി പറയുകയും ചെയ്തു. അതായത് ഏത് വിധേനയും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക, ഏത് വിധേനയും കോൺഗ്രസിന്റെ വളർച്ച തടയുക, എങ്ങനെയും കോൺഗ്രസിന്റെ പതനം കാണുക എന്നതാണ് ബി ജെ പിയും എൻ ഡി എയും മോദിയും ശ്രമിക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ മറികടന്ന് കോൺഗ്രസിന്റെ ഈ വളർച്ചയാണ് ഇപ്പോൾ എൻ ഡി എയും നരേന്ദ്രമോദിയും ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും കോൺഗ്രസിനെ തറപറ്റിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് വില കൊടുത്തും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പോരാടുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത്. ഇനി അതിൽ എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും ഞങ്ങൾ രാജ്യത്തിനൊപ്പം നിൽക്കുമെന്നാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ ഈ കിരാത നടപടികൾ, ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയവും യാതൊരു കാരണവശാലും വെച്ചുപുറപ്പിക്കാൻ സാധിക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസും യു പി ഐ മുന്നണിയും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒപ്പം തന്നെ എൻ ഡി എ മുന്നണിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ശക്തമായി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെയും ബി ജെ പി സർക്കാരിനെതിരെയും രൂക്ഷമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്കും ഇത് തിരിച്ചടി തന്നെയാണ്.